ഓക്കേ അപ്പോൾ റിക്കർസീവ് റെസല്യൂഷൻ ആണ് ആദ്യത്തെ ടൈപ്പ് രണ്ടാമത്തേത് ഇറ്ററേറ്റീവ് റെസല്യൂഷൻ ആണ് ഈ റിക്കർസീവ് റെസല്യൂഷനിൽ ഓരോരുത്തരും ഭയങ്കര സഹായമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പോയിട്ട് അവനോട് ചോദിച്ചു അവൻ എന്തു പറഞ്ഞു ഓക്കേ എനിക്ക് അറിയില്ല എന്നാലും നീ വെയിറ്റ് ചെയ്യ് ഞാൻ ഇപ്പോ ചോദിച്ചിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഇവൻ പോയിട്ട് ചോദിച്ചു റിക്കർസീവ് റെസല്യൂഷനിൽ ഇറ്ററേറ്റീവ് റെസല്യൂഷനിൽ അങ്ങനെയല്ല ചെയ്യുന്നത് എന്താണ് ചോദിച്ചാൽ എനിക്ക് ഒരു ക്ലയന്റ് ഉണ്ട് ഒരു ക്ലയന്റ് ഒരു സൈറ്റ് വഴി ആണ് ഈ പറയുന്ന സൈറ്റ് വഴിയാണ് ആക്സസ് ചെയ്യാൻ നോക്കിയത് अब इवन ए qsten.com ईपी अड्रस अवनोड़ चोदी इन क्लयंट यानिदान यानिदे qsten.com अब ए डयक्ट सर्वर इधानवन बंधु यावनोड़ चोदी मोने निे ईपी अड्रस अवन पर डॉट कोमुटे याद बंधव या क्यों ए എന്റെ പേരന്റിന്റെ നമ്പർ നിനക്ക് തരാം നീ അവനോട് പോയിട്ട് ചോദിക്കാൻ പറയും അപ്പോൾ ഇവൻ എന്തു ചെയ്യും നേരെ വന്നിട്ട് ഇവന്റെ പേരന്റിന്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കും അപ്പോൾ ക്ലയന്റ് നേരിട്ട് ഇവന്റെ പേരന്റിനോട് പോയി ചോദിക്കും ഈ അഡ്രസ്സ് അറിയാവോ എന്ന് ചോദിക്കും മറ്റേടത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നത് ഞാൻ പോയിട്ട് എന്റെ സെർവറിനോട് ചോദിച്ചു അഡ്രസ്സ് അറിയാവോ എന്ന് അവൻ എന്താ പറഞ്ഞേ അവൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യ് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോഴിട്ട് അവൻ തന്നെ പോയി ചോദിച്ചു ഈ കേസിൽ അതല്ല ഇവൻ എന്തു ചെയ്തു എനിക്കറിയാൻ മേല ഇന്നതാണ് എൻ്റെ പേരൻ്റിൻ്റെ അഡ്രസ്സ് നീ അവിടെ പോയി ചോദിച്ചോ എന്ന് പറഞ്ഞു മറ്റേ കേസിൽ ഇവൻ തന്നെ ചോദിച്ചിട്ട് പറഞ്ഞു ഇതിൽ അങ്ങനെയല്ല രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ അപ്പോൾ ഡോട്ട് ഇ ഡി യുവിലെത്തി ഡോട്ട് ഇ ഡി യുവിലെത്തിയപ്പോൾ ഇ ഡി യു എന്ത് പറഞ്ഞു കോമിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യുക എൻ്റെ പേരൻ്റിൻ്റെ നമ്പർ ഞാൻ തരാം നീ അവിടെ പോയി ചോദിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇവൻ്റെ പേരൻ്റെ ഏതാ റൂട്ടിനോടാണ് റൂട്ടിൽ പോയിട്ട് നേരെ റൂട്ടിൻ്റെ അഡ്രസ്സ് കിട്ടിയതുകൊണ്ട് ഇവൻ നേരെ റൂട്ടിൽ പോയിട്ട് റൂട്ടിനോട് ചോദിച്ചു ചേട്ടാ എനിക്ക് ഈ കോമിൻ്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു അപ്പോൾ റൂട്ട് എന്ത് ചെയ്തു മറ്റേ കേസിലായിരുന്ന റൂട്ട് എന്താ ചെയ്തത് നീ അവിടെ നിൽക്കി ഞാൻ കോമിനോടൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇവൻ കോമിനോട് ചോദിച്ചു ഇതല്ല പറഞ്ഞേ എനിക്കറിയത്തില്ല കോമിൻ്റെ അഡ്രസ്സ് ഇതാണ് നീ കോമിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൻ്റെ അഡ്രസ്സ് നേരെ ഇവിടെ കൊടുത്തു കോമിൻ്റെ അടുത്ത് വന്നു അതാണ് ഏഴാമത്തേത് കോമിൻ്റെ അടുത്ത് വന്നിട്ട് കോം എന്ത് പറഞ്ഞു ഓക്കേ qsten എന്ന് പറയുന്നത് എൻ്റെ കീഴിലുള്ളതാണ് പക്ഷേ അവൻ്റെ അഡ്രസ്സ് ഒന്നും കൃത്യം എനിക്കറിയത്തില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം qstenനെ നേരിട്ട് കോൺടാക്ട് ചെയ്തോന്നും പറഞ്ഞിട്ട് നേരെ qstenൻ്റെ അഡ്രസ്സ് കൊടുത്തു വിട്ടു qsten ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ qstenന് കീഴിലുള്ള ഐ പി അഡ്രസ്സും പേരുകളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടി അതിൻ്റെ ഐ പി അഡ്രസ്സ് കണ്ടുപിടിച്ചു നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഈ 123 എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഇട്ടേക്കുന്നതാണ് ആദ്യം ഇവനെ കോൺടാക്ട് ചെയ്തു ഇവൻ റെസ്പോൺസ് ഇങ്ങനെ കൊടുത്തു പിന്നെ ഇ ഡി യുവിനെ കോൺടാക്ട് ചെയ്തു ഇ ഡി യു റെസ്പോൺസ് കൊടുത്തു പിന്നെ റൂട്ട് സെർവറെ കോൺടാക്ട് ചെയ്തു റൂട്ട് സെർവർ ഇത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഡോട്ട് കോമിനെ കോൺടാക്ട് ചെയ്തു അവൻ റെസ്പോൺസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് qsten.com കോൺടാക്ട് ചെയ്തു അത് കഴിഞ്ഞ് അവനും റെസ്പോൺസ് കൊടുത്തു ഇതാണ് ഇറ്ററേറ്റീവ് റെസല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ട് എന്ന് പറയുന്നതും ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെ ഉണ്ട് പറഞ്ഞ സംഗതി തന്നെയാണ് ഇറ്ററേറ്റീവ് റെസല്യൂഷനിലും ഇതുതന്നെയാണ് നടക്കുന്നത് ഇത് വേറൊരു ഫിഗറാണ് തന്നേക്കുന്നത് ഇത് നിങ്ങൾ വായിക്കേണ്ട ഈ നോട്ടൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിക്കോളൂ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ാണ് കറസ്പോണ്ടിങ് ഇവിടെ വരെയുള്ള നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാൻ സ്വന്തമായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് വായിച്ചു നോക്കിയിട്ട് എഴുതിയാലും മതി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഓരോ സ്ഥലത്തും കോപ്പി എടുത്ത് വെക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു പ്രൈമറി കോപ്പി ഉണ്ടാവും ഒരു സെക്കൻഡറി കോപ്പി ഉണ്ടാവും എല്ലായിടത്തും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവന് തോന്നിയ പോലെ ആയിരിക്കുകയല്ല സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അത് സ്റ്റോർ ചെയ്ത് ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും അതിന് ആ സ്റ്റോർ ചെയ്തേക്കുന്ന അപ്പോൾ ഒരു ഡൊമൈൻ നെയിം ഞാൻ പറഞ്ഞില്ലേ ഒരു രജിസ്റ്റർ ഉണ്ടാവും അതിനകത്ത് എന്താണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ റോൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ ടീച്ചർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റ മാത്രമായിരിക്കും കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന് റെക്കോർഡ് എന്ന് പറയും ഓരോ റെക്കോർഡ് നമുക്കറിയാം നമ്മുടെ ഡാറ്റാബേസിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും ഓരോ വെബ്സൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പേരുണ്ടാവും അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു ടൈപ്പ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും പിന്നെ ടൈം ടു ലീവ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും പിന്നെ വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും ഡൊമൈൻ നെയിം നമുക്കറിയാം നമ്മൾ കൊടുത്ത പേരാണ് youtube.com ആണെങ്കിൽ youtube.com വാല്യൂ എന്ന് പറയുന്നത് ഐ പി അഡ്രസ്സ് ആവാം ടൈം ടു ലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പം ഞാൻ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്നുള്ള പേര് മാറ്റി പുതിയൊരു പേരിടുവാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ചെയ്യുക അപ്പം ഞാൻ ഇപ്പം പോയിട്ട് ഹാദിയ മിസ്സിനോട് പറയുകയാണ് എനിക്കൊരു രജിസ്റ്റർ തരാൻ പറയുകയാണെങ്കിൽ ഹാദിയ മിസ് എന്ത് ചെയ്യും ഈ രജിസ്റ്റർ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും ഇത് ഈ സെമിസ്റ്ററിലേക്കേ വാലിഡ് ഉള്ളൂ അടുത്ത സെമിസ്റ്റർ ആകുമ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കണം എന്ന് പറയും കാരണം അടുത്ത സെമിസ്റ്റർ ആകുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിർത്തിപ്പോയിട്ടുണ്ടാവും
അപ്പൊ ഹാദിയ മിസ് എനിക്ക് എന്താണ് തരുന്നത്, ടൈം ടു ലീവ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് തരും. അതായത് ആറുമാസം ഈ സെമിസ്റ്റർ തീരുന്നിടം വരെ നീ ഇത് വാലിഡ് ആയിട്ട് സൂക്ഷിച്ചു, അത് കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിരിക്കില്ല, കളയണം എന്ന് പറയും. അതാണ് ടൈം ടു ലീവ് എന്ന് പറയുന്ന ഫീൽഡ്. അപ്പൊ ഞാൻ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കും, ഞാൻ ഈ ഡാറ്റ വന്നിട്ട് എന്റെ അടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കും, ഇന്ന മാസം. അപ്പൊ ഓക്കെ, ഈ വരുന്ന ഡിസംബർ വരെ ഇതിന് വാലിഡിറ്റി ഉള്ളൂ, ഡിസംബർ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പ്രൈമറിയുടെ അടുത്ത് പോയിട്ട് വാല്യൂ എടുക്കണം. അപ്പൊ അതാണ് ടൈം ടു ലീവ്. അതൊരു ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് ആയിരിക്കും പറയുന്നത്, എത്ര സെക്കൻഡ് ഇപ്പൊ തൊട്ട് എത്ര സെക്കൻഡിലേക്കാണെന്നായിരിക്കും പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ്. അത് പണ്ട് പല രീതിയിലുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ പക്ഷേ എല്ലാ ഇന്റർനെറ്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഐ എൻ തന്നെ ആയിരിക്കും, ഇന്റർനെറ്റിനെ റെപ്രസെന്റ്. ഇന്റർനെറ്റ് അല്ലാതെ നമുക്ക് ലോക്കൽ നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് സാധാരണ അത് അങ്ങനത്തെ കേസിലൊന്ന് ഐ പി അഡ്രസ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡൊമൈൻ നെയിം റെസൊല്യൂഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ പണ്ട് അത് ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആയിരുന്നു. ഇപ്പോൾ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇന്റർനെറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിലെ ഒരാളുടെ പേര് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു റോയിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, അയാളുടെ പേരുണ്ടാവും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കാണും. ദ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് പാരാമീറ്റർ. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇല്ലേ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ, അത് ഐ പി അഡ്രസ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാ കേസിലും ഐ പി അഡ്രസ് ആയിരിക്കണം നിർബന്ധമില്ല, ചില കേസിൽ അത് മറ്റെന്തെങ്കിലും അഡ്രസ്സോ ഈ പറഞ്ഞേക്കുന്ന പോലെ ഒക്കെ ആയിരിക്കും. ഇപ്പം ഏന്നാണ് ഇപ്പം ടൈപ്പിന്റെ വാല്യൂ ഏന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വാല്യൂവിലുള്ളത് ഐ പി അഡ്രസ് എന്നാണ്. ടൈപ്പ് എന്നുള്ളതിന്റെ പേര് എ എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഇത് ഐ പി വി സിക്സ് അഡ്രസ് ആണെന്നാണ്. നമുക്കറിയാം ഐ പി വി ഫോർ 32 ബിറ്റ് ആണ്, ഐ പി വി സിക്സ് എന്ന് പറയുന്നത് 6 ബൈറ്റിലാണ് റെപ്രസെന്റ്. ഐ പി വി ഫോർ 4 ബൈറ്റ് ആണ്, 8x4 32 ആണ്, ഇത് 8x6 48 48 ബിറ്റിലുള്ള ഐ പി അഡ്രസ് ഉണ്ട്. നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും. അപ്പൊ അങ്ങനത്തെ ഐ പി അഡ്രസ് ആണെങ്കിൽ ടൈപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രിപ്പിൾ എ ആയിരിക്കും, അല്ല 4A ആയിരിക്കും. ഇനി എം എക്സ് എന്ന് പറഞ്ഞാൽ അതൊരു മെയിൽ സെർവർ ആണെന്നാണ്, അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. സി നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. അതായത് സി നെയിം എന്ന് പറഞ്ഞാൽ അതൊരു ഏലിയാസ് ആണ്. ചിലപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ മീറ്റ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വരുന്നത് വേറൊരു സൈറ്റിൻ്റെ പേരായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അതാണ് ഏലിയാസ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് നെയിം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മുമ്പത്തെ എക്സാമ്പിളിൽ ഹോസ്റ്റ് ഫയൽ കാണിച്ചപ്പോൾ നമ്മുടെ കയ്യിലുള്ള സെർവറിൽ ഐ പി അഡ്രസ്സും പേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഡൊമൈൻ നെയിം സെർവറിൽ അത് ഇങ്ങനെയല്ല സ്റ്റോർ ചെയ്യുന്നത്. ഡൊമൈൻ നെയിം സെർവറിൽ ഡൊമൈൻ നെയിം ഉണ്ടാവും, അതിൻ്റെ ഐ പി അഡ്രസ് ഉണ്ടാവും, അത് കൂടാതെ ടൈപ്പ് ക്ലാസ് ടി ടി എൽ എന്നൊക്കെ പറഞ്ഞ് വാല്യൂ ഉണ്ടാവും. അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. എക്സാമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ ടൈം ടു ലീവ് എന്ന് പറയുന്നത് 1440 സെക്കൻഡ്സ് ആണ്. ഇതിൻ്റെ ക്ലാസ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ആണ്. ടൈപ്പ് എ എന്ന് കൊടുത്താൽ എന്താണ്, അത് കഴിഞ്ഞുള്ളത് ഐ പി വി ഫോർ അഡ്രസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ടൈപ്പ് സി നെയിം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. ഇത് ഇപ്പം മെയിൽ ഡോട്ട് എക്സാമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതിൻ്റെ അത് ഈ പറയുന്ന 14400 സെക്കൻഡ്സ് വരെ അത് വാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ വേണമെങ്കിൽ നീ പ്രൈമറി സെർവറിനോട് പോയി ചോദിച്ചിട്ട് അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണമെന്നേ അതിനർത്ഥമുള്ളൂ. ഇത് ഇൻ്റർനെറ്റിലാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് എല്ലാ കേസിലും ഇൻ്റർനെറ്റ് ആയിരിക്കും. സി നെയിം എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു പേരുണ്ടെന്നാണ്. വേറൊരു പേരുണ്ടെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സാമ്പിൾ ഡോട്ട് ഒ ആർ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേര് കാണും. അങ്ങനെ അവസാനം നോക്കി നോക്കി പോകുമ്പോൾ അതിനൊരു ഐ പി അഡ്രസ്സ് കാണും. അതായത് ഇതിൽ ഏത് പേര് കൊടുത്താലും നമുക്ക് ആ ഒരു ഐ പി അഡ്രസ്സിലേക്ക് തന്നെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എൻട്രി കൊടുക്കുന്നത് സീനിയർ. അപ്പം ഇതിനകത്തൊരു മൂന്നെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക. എ എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് അഡ്രസ്സ് ആണ്, 4A എഴുതിയാൽ 48 ബിറ്റ് അഡ്രസ്സ് ആണ്, അല്ലെ ഐ പി വി സിക്സ് അഡ്രസ്സ് ആണ്. സി നെയിം എന്ന് പറഞ്ഞാൽ ഏലിയാസ് ആണ്, അതിന് ഒഫീഷ്യലി മറ്റൊരു നേരും കൂടെ ഉണ്ട്. അതായത് ആ പേര് കൊടുത്താലും ഈ പേര് കൊടുത്താലും ഒരേ സൈറ്റിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ അതാണ് സി നെയിം എന്ന് പറയുന്ന ഫീൽഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത്ര ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഒരു മെസ്സേജ്, അതായത് ഞാൻ പറഞ്ഞു ഒരു റിക്വസ്റ്റും റെസ്പോൺസും കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഫീൽഡ് കണ്ടപ്പോൾ നമ്മൾ ഫീൽഡിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഡൊമൈൻ നെയിം ക്ലയൻറ്റ് ഇവിടെ നിന്ന് ഒരു കൊറി അങ്ങോട്ട് കൊടുക്കും, ഒരു റെസ്പോൺസ് കൊടുക്കും. ഈ കൊറിയും റെസ്പോൺസും കൊടുക്കുന്ന ഓരോ മെസ്സേജ് ആയിട്ടാണ്. ആ മെസ്സേജിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആണെന്ന് മാത്രമുള്ളൂ. അതായത് ഞാൻ ഒരാളുടെ പേര് വെച്ചിട്ട് രജിസ്റ്റർ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ആരുടെ പേരാണ് ചോദിച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വയം ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതിനൊരു ഒരു യുണീക്ക് നമ്പർ ഇട്ടിട്ട് അങ്ങോട്ട് വിടും. ഇതിൻ്റെ റെസ്പോൺസ് തിരിച്ചു വരുമ്പോഴും ആ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തന്നെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നത് ചോദിച്ചതിനാണ് ഈ റെസ്പോൺസ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് ക്വറിയും റെസ്പോൺസും ഉണ്ടാവും. ക്വറിയും റെസ്പോൺസിനും രണ്ടിനും സെയിം ഫോർമാറ്റ് ആണ് മെസ്സേജിൽ. രണ്ടിലും ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ കുറെ ഫ്ലാഗ്സ് ഉണ്ടാവും, എന്തെങ്കിലും എറർ ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്ലാഗ്സ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് ഡൊമൈൻ നെയിമിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ സെക്ഷനിൽ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ആൻസറുകൾ ഉണ്ടെങ്കിൽ അത് ഈ ഫീൽഡിലുണ്ടാവും. പിന്നെ അതോറിറ്റേറ്റീവ് സെക്ഷൻ, അതായത് ഇത് അതോറിറ്റി ഇത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡാറ്റ ഉണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡാറ്റ വേണമെങ്കിൽ, അതായത് ആ സെർവർ ഇന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പുതിയ പേര് ഇതാണ്, എങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ സെഷനിൽ ആ ഇൻഫർമേഷനും ഉണ്ടാവും. ഇതിൻ്റെ ഫോർമാറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഡീറ്റെയിൽസ് ടെക്സ്റ്റിലും അധികം പറയുന്നില്ല, ടെക്സ്റ്റിൽ പറയുന്ന ഭാഗം ഞാൻ കാണിക്കാം. റിസോഴ്സ് റെക്കോർഡിൻ്റെ ഫോമൊക്കെ പറയുന്നുണ്ട്. ഡി എൻ എസ് മെസ്സേജിൻ്റെ ഫോർമാറ്റ് ഇവിടെ പറയുന്നുണ്ട്. ക്വറിക്കും റെസ്പോൺസിനും രണ്ടും ഡി എൻ എസ് ക്ലയൻറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ക്വറി ചോദിക്കും, അതിന് റെസ്പോൺസ് ആയിട്ട് ഐ പി അഡ്രസ് ആണ് കിട്ടുന്നത്. രണ്ടിനും ഒരേ ഫോർമാറ്റാണ്, ഒരേ ഫോർമാറ്റിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഡി എൻ എസ് മെസ്സേജിന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും. ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ നമ്പർ ഇവിടെ കാണും, എത്ര ആൻസർ ഉണ്ടെന്നുള്ളതിൻ്റെ നമ്പർ ഇവിടെ കാണും, എത്ര അതോറിറ്റേറ്റീവ് റെക്കോർഡ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഇവിടെ കാണും, എത്ര അഡീഷണൽ റെക്കോർഡ് ഉള്ളതെന്നുള്ളതിൻ്റെ ഇവിടെ കാണും. അപ്പോൾ ആ നമ്പറാണ് ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ അതിൻ്റെ താഴെയും കാണും. ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്. ക്വസ്റ്റ്യൻ സെഷൻ എന്താണെന്നും ആൻസർ സെഷൻ എന്താണെന്നും ഉള്ളതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റേറ്റീവ് സെഷന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഐഡൻറ്റിഫിക്കേഷൻ. അല്ല, ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റേറ്റീവിന് വേണ്ടിയിട്ടുള്ളതല്ല. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ്, അത് ഇതിൻ്റെ റെസ്പോൺസ് തിരിച്ചു വരുമ്പോഴും ആ ഐഡൻറ്റിഫിക്കേഷൻ അത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി റിക്വസ്റ്റ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഫ്ലാഗ് എന്ന് പറയുന്നത് കൊറി റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ഫ്ലാഗുകളും അതിനകത്തുണ്ട്. ഇനി ഡൈനാമിക് ഡി എൻ എസ് എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ്. ഡൈനാമിക് ഡി എൻ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാനീ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പേര് സൈറ്റിന് ഇടാം. കുറച്ച് നാൾ കഴിയുമ്പോൾ പേര് മാറ്റി വേറൊരു പേരാക്കണമെങ്കിൽ അതിൻ്റെ പേര് മാറ്റി അങ്ങനത്തെ പേരാക്കി കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആയിട്ടിരിക്കണം. അതിൻ്റെ പേര് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും പേര് മാറ്റി അപ്പം തന്നെ അതിൻ്റെ ബാക്കിയുള്ളവരെയൊക്കെ അറിയിക്കണം മുതലായ കാര്യങ്ങളുണ്ട്. അതൊന്നും മാനുവലി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം. ഞാൻ എൻ്റെ സൈറ്റിൻ്റെ പേര് മാറ്റിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സൈറ്റിൻ്റെ ഐ പി അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഡൊമൈൻ നെയിം സെർവറുകളിലേക്ക് ആ അപ്ഡേറ്റ് പോകണം. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് ഡൈനാമിക് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. സിൻസ് ഇൻ്റർനെറ്റ് ഈസ് വെരി ലാർജ്, മാനുവൽ അപ്ഡേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഡൈനാമിക് ഡി എൻ എസ് അപ്ഡേറ്റ്സ് ഡി എൻ എസ് സെർവർ ഡാറ്റ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഡൈനാമിക് ആയിട്ടാണ് അതിൻ്റെ അപ്ഡേറ്റ് നടക്കുന്നത്. അതായത് ആരെങ്കിലും പേര് മാറ്റി അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലായിടത്തും അപ്ഡേറ്റ് നടക്കണം. അതിനുവേണ്ടി പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവും. വെന്നെ ന്യൂ നെയിം ഐ പി പെയർ ഈസ് ബൗണ്ട് നോർമലി ഡി എച്ച് സി പി ഇൻഫോംസ്. ഡി എച്ച് സി പി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളാണ് ഉപയോഗിക്കുന്നത്. ഡി എച്ച് സി പി അത് ഡി എൻ എസ് സെർവറുകളെല്ലാം ഇൻഫോം ചെയ്യും. അതായത് ഞാൻ ഒരു സൈറ്റിൽ ഒരു ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ്റെ ഒരു സൈറ്റ് ഉണ്ടാകും, ആ രജിസ്ട്രേഷൻ ചെയ്ത സൈറ്റിൽ പോയിട്ടായിരിക്കും ഞാൻ എൻ്റെ പേര് മാറ്റുന്നത്. അപ്പം ആ സൈറ്റിൽ നിന്ന് ഈ ഡി എച്ച് സി പി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എല്ലാ ഡി എൻ എസ് സെർവറുകളെ അറിയിക്കും, ഇന്ന സൈറ്റിൻ്റെ പേര് ഇന്നതായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് അറിയിക്കും. അപ്പം അങ്ങനെ മാറ്റുന്ന സമയത്താണ് ഈ ഏലിയാസ് നെയിമിനൊക്കെ പ്രസക്തി വരുന്നത്. ഈ ഏലിയാസ് എന്ന് പറയുന്നത് അതായത് പണ്ട് ആ പേരായിരുന്നു പുതിയ ഈ നെയിം, ഏലിയാസ് പുതിയ പേര് ഇതാണ് ഇട്ടേക്കുന്നതെന്നും പറഞ്ഞ് ഒരു റെക്കോർഡ് സ്റ്റോർ ആവും. ഇനി പ്രൈമറി സെർവറിനെയാണ് ഇവന്മാരെല്ലാം അറിയിക്കുന്നത്. പ്രൈമറി സെർവർ അതിൻ്റെ സെക്കൻഡറിനെ അറിയിക്കും. സെക്കൻഡറിയിലേക്ക് അറിയിപ്പ് പോകുന്നതിന് രണ്ട് മാർഗമുണ്ട്. ഒന്ന് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തേത് പാസീവ് നോട്ടിഫിക്കേഷൻ. ആക്റ്റീവ് നോട്ടിഫിക്കേഷനിൽ പ്രൈമറി ഡി എൻ എസ് സെർവർ അവൻ്റെ ഏതെങ്കിലും ഡൊമൈൻ നെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാ സെക്കൻഡറിയും അറിയിക്കും. അതായത് എന്ത് ചെയ്യും, ഹാദിയാമിസിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഹാദിയാമിസ് റെക്കോർഡ് മേടിച്ചേക്കുന്ന അവരുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാവരെയും പോയി അറിയിക്കുന്നത് ഇന്ന വെച്ച് പോയിട്ടുണ്ട് എന്നറിയിക്കും. അതാണ് ആദ്യത്തെ ആക്റ്റീവ് മെത്തേഡ്. അത് ഹാദിയാമിസ് ട്യൂട്ടറാണെങ്കിൽ അങ്ങനെ നടക്കുകയുള്ളൂ. രണ്ടാമത്തെ പാസീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ട്യൂട്ടറായ ക്ലാസ്സിൽ അതേ നടക്കുകയുള്ളൂ. കാരണം ഞാൻ മടിയനാണ്, ഞാൻ എന്ത് ചെയ്യും, ഒരു കൊച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു പോയെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലെ റെക്കോർഡ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരിക്കും. ടീച്ചർമാർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വന്ന് എന്നോട് ചോദിക്കണം ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന്. എന്നോട് ചോദിച്ചാൽ അപ്പം ഞാൻ പറയും എന്ത് പറയും, ആ ശരിയാട്ടോ ഒരു കൊച്ചു പോയിട്ടുണ്ട് ഞാൻ മറന്നുപോയായിരുന്നു എന്ന് പറഞ്ഞ് മടിയന്മാരായ എന്നെ പോലെയുള്ള സെർവറുകളാണെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യും. അതാണ് പാസീവ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡി എൻ എസ് സെർവർ പീരിയോഡിക്കലി ചെക്സ് പ്രൈമറി സെർവർ. അതായത് ആ സെക്കൻഡറി സെർവറുകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയി പ്രൈമറി സെർവറിനോട് ചോദിക്കണം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, പുതിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഉണ്ടെങ്കിൽ അറിയിക്കും. അതാണ് പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന അപ്പോൾ തന്നെ അവൻ ആക്റ്റീവ് ആയിട്ട് പോയി എല്ലാവരോടും പറയും മോനെ ദേ മാറിയിട്ടുണ്ട് നിന്റെ കയ്യിലുള്ള അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് അപ്ഡേറ്റ് നടക്കുന്നത് ഇൻ ഐദർ കേസ് സെക്കൻഡറി സെർവർ റിക്വസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് എൻടയർ സോൺ അപ്പോൾ ഏത് കേസിലാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴത്തേക്കും എന്ത് ചെയ്യും ഈ ആ ചേഞ്ച് വന്നതിൽ മാത്രമല്ല അപ്ഡേറ്റ് ചെയ്യുന്നത് അവൻ്റെ ഈ സ്റ്റോർ ചെയ്തേക്കുന്ന മുഴുവൻ ഡാറ്റയും അവൻ ഒന്നും കൂടെ റീപ്ലേസ് ചെയ്ത് സ്റ്റോർ ചെയ്യും